നമസ്കാരം. ഫൈനലി അങ്ങനെ ഈ ഒരു സെഗ്മെന്റ്, അതായത് 4 മീറ്ററിന് മുകളിലേക്ക് ലെങ്ത് ഉള്ള മിഡ് സൈസ് എസ് യു വി, ഏകദേശം 11 വാഹനങ്ങൾ ഇപ്പോൾ ആ ഒരു സെഗ്മെന്റിൽ തന്നെ മത്സരിക്കുന്നുണ്ട്. നമുക്കറിയാം മാരുതി സുസുക്കിയുടെ സുപ്രധാനമായിട്ടുള്ള ഒരു വാഹനമായിട്ടുള്ള ഗ്രാൻഡ് വിറ്റാര, ഹൈറൈഡർ, അതുമാത്രമല്ല കുഷാക്ക്, ടൈഗോണ്, ആസ്റ്റർ, ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മറ്റൊരു വാഹനം സെൽട്ടോസ്, അതിനെയെല്ലാം കടത്തി വെട്ടിക്കൊണ്ട് ഈ ഒരു സെഗ്മെൻറ്റ് ഭരിക്കുന്ന കിങ് എന്ന് തന്നെ നമുക്ക് പറയാം, ഹ്യുണ്ടായിയുടെ ക്രെറ്റ. ക്രെറ്റയുടെ ഫേസ് ലിഫ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല, ദ അൾട്ടിമേറ്റ് എസ് യു വി. എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്, ഇതിനൊരു നെക്സ്റ്റ് ജനറേഷൻ എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും ഇതൊരു ഗ്ലോബൽ ഡെബ്യൂ ആണ്, ദാറ്റ്സ് ദ പോയിൻറ്റ്. ഇതൊരു ഗ്ലോബൽ ഡെബ്യൂ ആണ്. 2024 ജനുവരി 16 തീയതിയാണ് ഇതിൻ്റെ ഒരു ഗ്ലോബൽ ഡെബ്യൂ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വാഹനം അൺവീൽ ചെയ്തിട്ടുണ്ട്. ദ അൾട്ടിമേറ്റ് എസ് യു വി എന്ന് തന്നെയാണ് ഇതിന് പറയേണ്ടത്. അൾട്ടിമേറ്റ് എസ് യു വി എന്ന് പറയുമ്പോഴത്തേക്കും എസ് യു വിയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറൊക്കെ നമ്മളതിന് ആ ഒരു രീതിക്ക് കാണേണ്ട കാര്യമില്ല. ഈ ഒരു സെഗ്മെൻറ്റിൽ, മിഡ് സൈസ് സെഗ്മെൻറ്റിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു സെഗ്മെൻറ്റ് കീഴടക്കിയ ഒരു വാഹനം തന്നെയാണ്. നമ്മളെയൊക്കെ ഇങ്ങനെ ആയിരിക്കണം ഒരു വാഹനത്തിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ വരേണ്ടത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസത്തിൽ എഞ്ചിൻ ബേഡ മറ്റൊരു വ്ലോഗിലേക്ക് ഏവർക്കും ഹാർദ്ദമായ സ്വാഗതം. നമ്മുടെ വ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടൻറ്റൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ജനുവരി 16 ഡെബ്യൂ ചെയ്യാൻ പോകുന്ന ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ടീസർ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. മികച്ച ഫീച്ചറാണ്. നമ്മൾ വിചാരിച്ചു ആദ്യം സാന്റാഫയുടെ ഒരു ഫേസുമായിട്ട് വരും. അതിനു മുമ്പ് നമ്മൾ വിചാരിച്ചു ഈ ഒരു വാഹനം തീർച്ചയായിട്ടും ട്യൂസോൻ്റെ ഒരു ഫേസുമായിട്ടൊക്കെ വരും എന്നുള്ളത്. തീർച്ചയായിട്ടും അതൊന്നുമല്ല, ഗ്ലോബൽ ഡെബ്യൂ എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തെ ആ ഒരു ശരിക്കും ആ ഒരു ഡെബ്യൂ ചെയ്യാനുള്ള എല്ലാ യോഗ്യതയും ഈ ഒരു വാഹനത്തിനുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ ട്യൂസോണിൻ്റെയൊക്കെ അല്ലെങ്കിൽ പാലിസൈഡിൻ്റെയൊക്കെ ഒരു ഗ്രില്ലൊക്കെ വെച്ച് വരും എന്നുള്ളതായിരുന്നു ഏകദേശം കുറച്ച് കാലങ്ങളായിട്ട് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പാലിസൈഡിൻ്റെ ഗ്രില്ല് വെച്ച് വരുന്ന ആ ഒരു ഷേപ്പൊന്നുമല്ല ഇത്, വളരെ മികച്ച ഒരു ഡിസൈനാണ്. ഫ്രണ്ടിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ നമ്മൾ വെന്യൂലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ഗ്രില്ലിനോട് സാദൃശ്യം തോന്നുന്ന രീതിയിൽ, എന്നാൽ അതല്ല എന്ന് നമുക്ക് തോന്നുന്നു. എന്നാൽ അത്തരത്തിലുള്ള ചെറിയ ചില എലമെൻസൊക്കെ നമ്മളിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ സ്പ്ലിറ്റ് ഹെഡ്ലാമ്പുകളാണ്, കണക്റ്റഡ് ആയിട്ടുള്ള LED ഡേ ടൈം റണ്ണിങ് ലൈറ്റുകളുണ്ട്. അത് ഇപ്പോഴുള്ള മിക്കവാറും വരുന്ന എല്ലാ എസ് യുവിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. കംപ്ലീറ്റ് ആയിട്ടൊരു ഡിസൈനുണ്ട്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം, ഷാറൂഖ് ഖാൻ ജസ്റ്റ് ഒന്ന് മാറുവാണെങ്കിൽ നമുക്കത് കാണാമായിരുന്നു, പക്ഷേ അദ്ദേഹം മാറിയില്ല, അദ്ദേഹം അവിടെ കവർ ചെയ്ത് നിൽക്കുന്നു. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് അഡാസ് ഫീച്ചേഴ്സ്. Level 2 അഡാസ് ഫീച്ചേഴ്സാണ് അവിടെ വരാൻ പോകുന്നത്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, 17 ഫീച്ചേഴ്സ് ഈ അഡാസ് സെഗ്മെൻറ്റിൽ, അല്ലെങ്കിൽ അഡാസിൻ്റെ Level 2 സെഗ്മെൻറ്റിലുള്ള 17 ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സൈഡിൽ യാതൊരുവിധ ചേഞ്ചുമില്ല, കാരണം K2 പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത്. 6 എയർ ബാഗ് ഇപ്പോൾ തന്നെ ക്രെറ്റയ്ക്ക് സ്റ്റാൻഡേർഡായിട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എഞ്ചിൻ സൈഡിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ റിയർ സൈഡിലേക്ക് നോക്കാം. ഇവിടെ ഈ റീസെൻ്റ് ആയിട്ട് ഹ്യുണ്ടായുടെ ഒരു ബ്രാൻഡ് അംബാസഡർ ആയിട്ട് സെലക്ട് ചെയ്ത ദീപിക പദുക്കോണാണ് ഇതിൻ്റെ റിയർ എൻഡ് ഒരു മോഡലായിട്ട് നിൽക്കുന്നത്. നമ്മൾ റിയറായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബാക്കിലും അതുപോലെ തന്നെ കണക്റ്റഡ് ആയിട്ടുള്ള ടെയിൽ ലൈറ്റുകൾ ഉണ്ട്, അതായത് DRLs വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല സീക്വൻഷ്യൽ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് ഈ ഒരു വാഹനത്തിൽ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കംപ്ലീറ്റ് ആയിട്ട് വാഹനം മാറി എന്ന് തന്നെ പറയാം. സൈഡിൽ യാതൊരു വിധ വ്യത്യാസവുമില്ല, അലോയ് വീലിൻ്റെ പാറ്റേൺ മാറും. 18-ഇഞ്ച് അലോയ് വീൽസ് ടോപ്പ് എൻഡിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എഞ്ചിനും ട്രാൻസ്മിഷനുമാണ്. പുതിയതായിട്ടൊരു ടെർബോ എഞ്ചിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിൽ കൊടുക്കാം, കാരണം വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അതുമാത്രമല്ല DCT ഉണ്ട്, IVT ഉണ്ട്, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനകത്ത് DCT-യും IVT-യും വരുന്നുണ്ട്. തീർച്ചയായിട്ടും മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്നുണ്ട്. ഡീസൽ എഞ്ചിനും പെട്രോൾ എഞ്ചിനും ഉണ്ട്, അതായത് ഡീസൽ എഞ്ചിനുണ്ട് എന്ന് എടുത്തു പറയാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞത്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത് ഭാരത് Stage 7 വരുന്ന കാലത്തോളം നിലനിൽക്കും എന്നുള്ളതാണ്. അതൊരു കടുത്ത എമിഷൻ നോംസ് ആണ് ഭാരത് Stage 7 വരാൻ പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻറ്റീരിയർ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ അതിനകത്തുള്ള ഒരു കളർ തീംസും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്യുവൽ ടോൺ വന്നിട്ടുണ്ട്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഡാഷ് ക്യാമറ, ഒരു അഡീഷണൽ സെക്യൂരിറ്റി ഫീച്ചർ എന്നുള്ള രീതിക്ക് ടോപ്പ് എൻഡുകളിലൊക്കെ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ലെയിൻ വാച്ച് ആയിട്ടുള്ള ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ഉണ്ട്. നമുക്ക് ഇപ്പം ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും Left side വാഹനമുണ്ടോ എന്നുള്ളത്, അതിനകത്ത് തന്നെ തെളിഞ്ഞു വരും. അതായത് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്റ്റിംഗ് ഫെസിലിറ്റി അതിനകത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ടച്ച് സ്ക്രീനിൽ തന്നെ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ AC കൺട്രോൾ ചെയ്യാവുന്ന രീതിയിലാണ്. ഡ്യുവൽ സ്പ്ലിറ്റ് ആയിട്ടുള്ള സ്ക്രീനുകളാണ് കൊടുത്തിട്ടുള്ളത്. AC വെൻറ്റിൽ വ്യത്യാസമുണ്ട്. ഇതിൽ ടർബോ പെട്രോൾ എഞ്ചിൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്
ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എത്ര പേർ ടർബോ പെട്രോൾ ഓപ്റ്റ് ചെയ്യും എന്ന് നമുക്ക് അറിയില്ല. എന്നാൽ പോലും അതൊരു ഫൺ ടു എലമെൻ്റ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത് കൊണ്ട് മൈലേജിനെ നമ്മൾ കാര്യമായിട്ട് നോക്കേണ്ട കാര്യമില്ല. എന്നാലും ടർബോ പെട്രോൾ എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ എസ് യു വികൾക്ക് ഉള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ കൊടുക്കാൻ അല്ലെങ്കിൽ കുറച്ചും കൂടി അഗ്രസീവായിട്ട് ഈ ഒരു വാഹനം കൊണ്ട് നടക്കാൻ കഴിയും. അതുമാത്രമല്ല നിലവിലുള്ള വേരിയൻസുകൾ തന്നെയാണ് എസ് എസ് എക്സ് എസ് എക്സ് ഓപ്ഷണൽ ഇ എക്സ് ഇങ്ങനെയുള്ള വേരിയൻസുകളെല്ലാം ഉണ്ടായിരിക്കും. ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ വില എന്ന് പറയുന്നത് കുറച്ചധികം കൂടാനുള്ള സാധ്യതയുണ്ട്. കുറച്ചധികം കൂടാനുള്ള സാധ്യത എന്ന് പറയുന്നത് ബേസ് വേരിയൻറ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ് 10.85 lakhs അടുത്താണ്, അതിൻ്റെ മുകളിലേക്ക് തീർച്ചയായിട്ടും പോകും എന്നുള്ളതാണ്. കാരണം അങ്ങനെ മുകളിലേക്ക് പോയാൽ പോലും നമുക്കതിനകത്ത് നമുക്ക് ലഭിക്കേണ്ട ഫീച്ചേഴ്സ് എന്തായാലും തീർച്ചയായിട്ടും അതിനകത്ത് ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ്. ഏറ്റവും മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ വാഹനത്തിന് ഒരുപാട് കളർ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നതായിരിക്കും. ഇതിൻ്റെ എൻജിൻ സ്പെസിഫിക്കേഷനും അതുപോലെ തന്നെ കളറും അതുപോലെ തന്നെ വേരിയൻറ്റും. ഇനി പ്രൈസിനെ കുറിച്ചിട്ടാണ് നമുക്ക് അറിയാനുള്ളത്. ഗ്ലോബൽ ഡെബ്യൂ ആണ്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ എൻജിൻ എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 360 degree ക്യാമറ കൺഫേംഡ് ആണ്. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സും അഡാസ് ഫീച്ചേഴ്സ് തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളൊരു കാര്യം വിട്ടുപോയി, ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു തവണ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ടർബോ പെട്രോൾ എഞ്ചിൻ തിരിച്ചു കൊണ്ടുവരികയല്ല ചെയ്യുന്നത്. പുതിയൊരു നല്ലൊരു ടർബോ പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ കുറച്ചും കൂടെ മാറാൻ ഇത്തരത്തിലുള്ള ഒരു എഞ്ചിൻ വരുമ്പോൾ സഹായിക്കും. ഇനി ഇപ്പോൾ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ബുക്കിങ്ങിന് നമുക്ക് ഒരു ഓപ്ഷനുണ്ട്. 25,000 രൂപ കൊടുത്തിട്ട് ഈ ഒരു വാഹനത്തെ നമുക്ക് ബുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. കാരണം ഈ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന പോസ്റ്ററിൽ നിന്നും അല്ലെങ്കിൽ ടീസറിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വാഹനം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല ഇൻറ്റീരിയറിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളില്ല എന്ന് തന്നെ പറയാം. എന്നാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാറ്റങ്ങൾ വേണ്ട സ്ഥലത്ത് അതിനുള്ള മാറ്റങ്ങൾ കൊടുത്തു എന്നുള്ളതാണ്. നമ്മൾ ഡാഷ്ബോർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. നമുക്കൊരു ഫ്രഷ് ലുക്കാണ് വരുന്നത്. ആ ഒരു സ്പ്ലിറ്റ് ആയിട്ടുള്ള എന്താ പറയുന്നത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം തന്നെ അതിനകത്ത് വരുന്നുണ്ട്. ബ്ലൂലിങ്കിലൊക്കെ ആക്റ്റീവായിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് വരാൻ പോകുന്നുണ്ട്. അതായത് ക്രെറ്റ ഇപ്പോൾ ഈ ഒരു ടീസറിൽ തന്നെ അറിയാം, ഇത് എന്താ അൾട്ടിമേറ്റ് ആയിട്ടുള്ള സെഗ്മെൻറ്റ് കിങ് എന്ന് പറയുമ്പോൾ ആ കിങ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഷാറുഖാനെ കാണിക്കുന്നു. പക്ഷേ ഷാറുഖാൻ പോകുന്നത് മറ്റൊരു കിങ്ങിൻ്റെ അടുത്തോട്ടാണ്. അതായത് ഈ ഒരു സെഗ്മെൻറ്റ് ഭരിക്കുന്നത് തന്നെ ഈ ഒരു വാഹനം തന്നെയാണ്. ക്രെറ്റയൊക്കെ അങ്ങനെ വീഴ്ത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എല്ലാവരും പറയും ഞാനൊരു ഹ്യുണ്ടായി ഫാനാണ് എന്നുള്ള രീതിയിൽ. ശരിക്കും ഹ്യുണ്ടായി ഫാനല്ല, ശരിക്കും എല്ലാ വാഹനങ്ങളെയും നല്ല റെസ്പെക്റ്റോടു കൂടിയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇത്തരത്തിലൊരു എന്താ പറയുന്നത് ഒരു കറ കളഞ്ഞ രീതിയിലാണ് ഇത്തരം വാഹനങ്ങൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്സ്ട്രൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു വേ ഓഫ് എന്താ പറയുന്നത് ഇൻട്രൊഡ്യൂസിങ് എ പ്രോഡക്റ്റ് ഇൻ ടു ദ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇത് നെക്സ്റ്റ് ലെവലാണ്. അതുകൊണ്ട് തന്നെയാണ് ഹ്യുണ്ടായിൽ നിന്നും വരാൻ പോകുന്ന ഇലക്ട്രിക് കാറുകൾ റിലയബിൾ ആണെന്ന് ഞാൻ പറയാനുള്ള കാരണം. കാരണം ഇനി വരാൻ പോകുന്ന ഹ്യുണ്ടായിൽ നിന്ന് വരുന്ന മികച്ച ഏറ്റവും നല്ല ഇലക്ട്രിക് കാറുകൾ, എക്സ്റ്ററിൻ്റെ ഒക്കെ ഇലക്ട്രിക് വേർഷൻസ് വരുന്നുണ്ട്. അത്തരം വാഹനങ്ങളെല്ലാം നല്ല രീതിക്ക് കംപ്ലൈൻറ്റ് രഹിതമായിട്ടുള്ള മികച്ച വാഹനങ്ങളായിരിക്കും. തീർച്ചയായിട്ടും ഇത് നമ്മൾ വളരെ പെട്ടെന്ന് ചെയ്തൊരു കോണ്ടൻറ്റാണ്. 16th January ഈ ഒരു വാഹനം അൺവീൽ ചെയ്യാൻ പോവുകയാണ്. 25,000 രൂപ കൊടുത്ത് നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാൻ കഴിയും. ഒരുപാട് കളർ ഓപ്ഷൻസ് ഉണ്ട്, അത് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് ഉണ്ട്, അതും സ്ക്രീനിൽ കൊടുക്കാം. വേരിയൻറ്റും അതും സ്ക്രീനിൽ കൊടുക്കാം. ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതൊരു ഗ്ലോബൽ ഡെബ്യൂ എന്നുള്ള രീതിക്കാണ് നമ്മളിതിനെ കാണുന്നത്. അതായത് ഗ്ലോബൽ ഡെബ്യൂ ഉള്ളൊരു വാഹനമാണ്, അത് ഇന്ത്യയിൽ വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ പെട്ടെന്ന് എടുത്തൊരു കോണ്ടന്റാണ്, വളരെ എക്സൈറ്റഡ് ആയിട്ട് എടുത്തൊരു കോണ്ടന്റാണ്. ഹ്യുണ്ടായി ക്രെറ്റ ദ അൾട്ടിമേറ്റ് ഗെയിം ചേഞ്ചർ, ദ കിങ് ഓഫ് ദിസ് സെഗ്മെൻറ്റ് തിരിച്ചു വന്നിരിക്കുകയാണ്. തിരിച്ചു വന്നിരിക്കുന്നല്ല, എവിടെയും പോയിട്ടില്ല, ഈ ഒരു വാഹനം ഇവിടെ തന്നെയുണ്ട്. തീർച്ചയായിട്ടും മികച്ചൊരു വാഹനമാണ്. വില കൂടും എന്നുള്ളൊരു കാര്യത്തിൽ 100% ഉറപ്പാണ്. 11 to 21 lakhs വരെയൊക്കെ എൻ്റെ എക്സ്റ്റോറും പ്രൈസ് പോകാനുള്ള സാധ്യതയുണ്ട്. അതിന് വേർത്ത് ആണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.